ഹായ് ഫ്രണ്ട്സ്, നമ്മളൊന്ന് ബാംഗ്ലൂർ വരെ പോവാണ്. നമ്മുടെ നാഷണൽ എം എം എയുടെ ചാമ്പ്യൻഷിപ്പ് ആണ്, കെമ്പഗൗഡ നാഷണൽ എം എം എ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നുണ്ട്. നാഷണൽ ചാമ്പ്യൻഷിപ്പ് മാത്രമല്ല, ഇന്റർനാഷണലിലുള്ള സെലക്ഷൻ ട്രയൽ കൂടിയാണ്. അപ്പൊ ഇന്ന് കേരളത്തിൽ നിന്ന് 8 പേരാണ് നാഷണൽ ഒഫീഷ്യൽസ് ആയിട്ട് പോണെ. അക്കൂട്ടത്തില് ഞാനും ഉണ്ട്. അപ്പൊ നമ്മുടെ യാത്രയുടെ തുടങ്ങാണ്. ഇപ്പൊ ആലുവ റെയിൽവേ സ്റ്റേഷനിലാണ് നിക്കണേ. അപ്പൊ അല്പസമയത്ത് നമ്മുടെ ട്രെയിൻ വരും. അപ്പൊ പോകുന്ന വഴിയുള്ള കാഴ്ചകളും അതേപോലെയൊക്കെയായിട്ട് നമുക്ക് ഇതാണ് പോവാം. പിന്നെ വരുന്ന എപ്പിസോഡുകളിൽ ഇതിന്റെ കണ്ടിന്യൂറ്റി ഉണ്ടാവും. അതവിടെ നാഷണൽ ചാമ്പ്യൻഷിപ്പും അവിടുത്തെ വിശേഷങ്ങളും നല്ല ഇടിയോ കാണാം. നല്ല ഫൈറ്റ്, എം എം എ ഫൈറ്റ് അല്ലേ. എം എ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ മിക്ക ആൾക്കാർക്കും അറിയായിരിക്കും. നമ്മൾ യു എഫ് സി ഫൈറ്റ് കാണുന്ന ആൾക്കാരായിരിക്കും, മാർഷൽ ആർട്സ് നേക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കും എം എം എ ഫൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ ആ കൂട്ടത്തില് റിങ്ങിലേക്ക് ഫൈറ്റേഴ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ടും അവർക്ക് മാർക്കിടാനും അവർ ജഡ്ജ് ചെയ്യാനായിട്ട് ഇത്തവണ ഞാനുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഇനി ട്രെയിൻ വന്നു കഴിഞ്ഞാൽ അകത്തേക്ക് കയറിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് പങ്കുവച്ച് അങ്ങോട്ട് പോവാം. നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുണ്ടോ. ഇനിയിപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തോണ്ട് നിൽക്കുന്നില്ല. എത്രയും പെട്ടെന്ന് നമുക്ക് ഇതിൽ സീറ്റ് കണ്ടുപിടിച്ച് നേരെ കയറി പറ്റാൻ നോക്കണം. ഓക്കെ, അകത്ത് കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരാം കേട്ടോ. നമ്മൾ ട്രെയിനിൽ കയറി, നമുക്ക് കിട്ടിയാണ് അപ്പർ ബർത്താണ്. അപ്പോൾ നൈറ്റ് ട്രാവൽ ആയതുകൊണ്ട് ആദ്യം തന്നെ കയറി കിടന്നു. ഇനിയിപ്പോൾ നേരം വെളുക്കും ബാംഗ്ലൂർ എത്താനായിട്ട്. ഏതാണ്ട് 9:00 ആവും. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. നമ്മളിപ്പോ കേളമംഗലം എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. ഈ മാസ്ക് വെച്ചോട്ട് സംസാരിച്ച് ക്ലിയർ ആവില്ല, താത്തി വെക്കാം. അടുത്ത കാര്യം ഇല്ല, കുറച്ച് താത്തി വെച്ചേക്കാം. അപ്പൊ ഈ ഇപ്പൊ ട്രെയിൻ നിർത്തിയിട്ടാണ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കേളമംഗലം സ്റ്റേഷൻ ആണ്. നമ്മൾ ട്രെയിൻ ഒന്നും രാത്രി കാണിച്ചില്ല. യശ്വന്തപുരം കൊച്ചുവേളി എക്സ്പ്രസ് അല്ലേ, അതിനാണ് നമ്മൾ കയറിയേക്കണത്. രാത്രിയാണ് അവിടെ നിന്ന് കയറുന്നത്. അതുകാരണം ഒരുപാട് വിഷ്വൽസ് ഒന്നും കാണിച്ചു തരാൻ പറ്റിയില്ല. ട്രെയിനാകുന്ന ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാനും പറ്റിയില്ല. ഇവിടെ ചെറിയൊരു ഫോൾട്ട് ഉണ്ട്, ഒത്തിരിയൊന്നുമില്ല. ഏതോ ട്രെയിൻ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടുന്ന് ഇനി 2-3 സ്റ്റേഷനും കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങുന്ന സ്റ്റേഷനായി. നമുക്ക് ബാൻസോട്ടിലോട്ട് ഇറങ്ങട്ടെ. ഇതായിരുന്നു നമ്മുടെ കമ്പാർട്ട്മെൻ്റ്, ഇതാണ് കേട്ടോ G8. എന്തായാലും ഒന്ന് പുറത്തിറങ്ങിയത് പോലെ ആശ്വാസം. നമുക്ക് നേരെ അകത്തേക്ക് കയറാം കേട്ടോ. മാസ്ക് കയറ്റിയത് ഇപ്പൊ നമുക്ക് ഇറങ്ങേണ്ട സ്റ്റേഷനാ പറയണ്ട കേട്ടോ. ഇവിടെ ഇറങ്ങാം. അത്രയും ആൾക്കാർ വെയിറ്റിംഗ് ആണല്ലോ. സ്റ്റേഷനിലേക്ക് എത്രയേ ഉള്ളൂ? ട്രെയിൻ സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ട്. സ്റ്റേഷനിലേക്ക് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മുടെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ട്രെയിൻ നിർത്തി കഴിഞ്ഞാൽ ഇറങ്ങാം. ഇവിടുന്ന് നമുക്കൊരു 15 കിലോമീറ്റർ പോകാനുണ്ട് ഇവന്റ് എടുക്കുന്ന സ്ഥലത്തേക്ക്. ഞാൻ മാസ്ക് ഇട്ട് പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ടോ? ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ഒരു ടാക്സി വരെ വിളിക്കേണ്ടി വരും. ഇവിടുന്ന് 15 കിലോമീറ്ററേ ഉണ്ട് സ്ഥലത്തേക്ക്.
ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഈ സ്റ്റേഷനിൽ കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അപ്പുറ സൈഡിലേക്കാണ് ഇപ്പുറ സൈഡിലേക്കാണ് പോകണമെന്ന് അറിയത്തില്ല എന്തായാലും നമുക്ക് ആരോടോട് ചോദിക്കാം ചോദിച്ചിട്ട് നമ്മൾ പോകേണ്ട സ്ഥലപ്പേരെന്താണെന്ന് എന്തൊരു പേര് പറഞ്ഞല്ലോ നമ്മുടെ ഹോട്ടൽ ഇതാന്ന് തോന്നുന്നു കേട്ടോ നമ്മുടെ ഇവിടെ വേറെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് രാജേഷ് മാസ്റ്റർ അങ്ങനെ വേറെ കുറച്ച് ഇമ്മാനുവൽ ഉണ്ട് അങ്ങനെ വേറെ ഉണ്ട് ഓക്കെ നമുക്ക് ലഗേജ് എടുത്തിട്ട് നേരെ ഹോട്ടലിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ആവണം ആദ്യം വേണ്ടതാണ് നേരെ അങ്ങോട്ട് പോകട്ടോ ലഗേജ് പറിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ എൻ്റെ ബാഗ് കൊടുത്തിട്ട് അപ്പത്തേക്ക് വരട്ടെ ഫ്രഷായിട്ട് ഇറങ്ങിയിട്ട് മീറ്റിംഗ് ഒക്കെ ഉണ്ട് അപ്പം അതിനു മുമ്പ് ഇത് സമയം ഓൾറെഡി കുറച്ച് ലേറ്റാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇനി നമുക്ക് ഇവിടുത്തെ പരിപാടികളൊക്കെ തീർത്തിട്ട് തിരിച്ച് നമ്മുടെ ചാമ്പ്യൻഷിപ്പ് ഇറങ്ങുന്ന സ്ഥലത്തേക്ക് തന്നെ പോകണം മാഷേ പോരില്ലേ ഇതാണ് നമ്മളുടെ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ കേട്ടോ ബീ ബ്രൂക്ക് ഓക്കെ നേരത്തേക്ക് ഇറങ്ങും ഇതാണ് നമ്മുടെ റൂം നമ്മളോട് റൂം ഷെയർ ചെയ്യുന്നത് അഷ്കർ സാറുണ്ട് അഷ്കർ ബഷീർ ഫ്രം തൃശ്ശൂർ ലൈറ്റ് ഇട്ടെ ആ ഒരു അന്ധകാരമാണല്ലോ ആ സാധനം ഹലോ ഇത് പോയി എടുത്ത് ഇട്ടാലാണ് ഓക്കെ പൈസ തരാൻ പറഞ്ഞിട്ട് വണ്ടി ഇതാണ് നമ്മുടെ റൂം കേട്ടോ ഇനിയിപ്പോ ഫ്രഷ് ആണ് ഫ്രഷ് ആയിട്ട് ഒട്ടും സമയങ്ങളെയല്ല ഒരു മീറ്റിംഗ് ഉണ്ട് അപ്പൊ അതിന് പോകാനില്ലാണ് അപ്പൊ എത്രയും പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് ഇവിടുന്ന് ഇറങ്ങണം ഓക്കെ ഓക്കെ അപ്പൊ നമ്മളിത് റെഡി ആയി ഇനി പോവാണ് ഇനി നമുക്കൊരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നാളെയാണ് നമ്മൾ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യണേ അപ്പോൾ ഇന്ന് ഒഫീഷ്യൽ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ റെഫറി സെമിനാറൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിൽക്കുകയാണ് ഇനി ബാക്കിയുള്ള വീഡിയോസ് അതായത് ഫൈറ്റിങ്ങും നല്ല ഒരുങ്ങി വീഡിയോ ഒക്കെ നമുക്ക് കാണാം അത് നമ്മുടെ മാർഷൽ ടെക് ചാനലുണ്ടാവും അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുക അതേപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതേപോലെ നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് കാണാം ഓക്കെ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം മാർഷൽ ടെക് ബൈ ബൈ അപ്പോൾ നമ്മൾ നമ്മുടെ റിസോർട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെയാണ് ഇപ്പോൾ മീറ്റിംഗ് നടക്കുന്നത് ഇവിടെ തന്നെയാണ് ഇവൻറ്റ് നടക്കണേ ഇപ്പോൾ നാഷണൽ ഓഫീസിൻ്റെ മീറ്റിംഗ് ആണ് ഈ പുറകിൽ കാണുന്നുണ്ട് ഒക്കെ നാഷണൽ ഓഫീസിൻ്റെ നമ്മുടെ പ്രവീൺ രാജകുന്നത്ത് നമ്മുടെ സെക്രട്ടറിയാണ് ഓക്കെ നമ്മുടെ സെമിനാറുകളൊക്കെ ഉണ്ട് അതിനകത്തേക്ക് കയറാമാണ് എല്ലാ ഓഫീഷ്യൽസിൻ്റെ മീറ്റിംഗ് ആണ് ട്രെയിനിങ് ഇവിടെയാണ് ഓക്കെ അപ്പോൾ ഇനി മീറ്റിംഗ് കഴിഞ്ഞിട്ട് കാണാവേ